അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിമർശിക്കുന്നവർ ഈ അടുത്ത കാലത്തായി ഒരു വലിയ സംഭവമായിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം. യഥാർത്ഥത്തിൽ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു നിലപാടാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഈ വക ബുദ്ധിയില്ലാത്ത മനുഷ്യരെടുക്കുന്ന ഒരു സമീപനം. ഇങ്ങനെ ആലോചിച്ചു പോയി, ആയിഷ റളിയല്ലാഹു അൻഹ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഏറ്റവും നല്ല ചുട്ട മറുപടി കൊടുക്കുന്നത് അവരായിരിക്കും. ഒരു സംശയമുണ്ട കാര്യത്തിൽ അവരായിരിക്കും ഏറ്റവും നല്ല മറുപടി കൊടുക്കുക. നമ്മളിത് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണ്? മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഅയ്യു നിസാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന അഹ്ദഉ ഇൻദഹു മിന്നി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ എന്നേക്കാൾ ഭാഗ്യം ചെയ്തവൾ ആരാണുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, റസൂലിന്റെ ഭാര്യയായി എന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് ഇരവാദം മുഴക്കാണ്. ആയിഷയെ ഇരയാക്കി കളഞ്ഞു, ആയിഷയെ ഫോഴ്സ്ഫുള്ളി വിവാഹം കഴിപ്പിച്ചു, അങ്ങനെയാണ്, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ സ്വന്തം വാക്കുകളിൽ പറയുന്നു, എന്നേക്കാൾ ഭാഗ്യവതിയായ പെണ്ണ് മറ്റാരാണുള്ളത്. അവിടെയും തീർന്നില്ല, അവരഭിമാനത്തോടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും പറയുമായിരുന്നു, എന്തെന്നറിയോ, എന്റെ റസൂല് എന്റെ മടിയിൽ കിടന്നിട്ടാണ് മരിച്ചത്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ മടിയിൽ കിടന്നിട്ടാണ് മരിച്ചത്, അഭിമാനത്തോടെ അവർ പറയായിരുന്നു. എന്നിട്ട് അവർ പറയായിരുന്നു, എന്റെയും പ്രവാചകന്റെയും മുമ്പീര് അവസാനം ഒന്നായി ചേർന്നിട്ടാണ് റസൂൽ ഈ ലോകത്ത് നിന്ന് ഉടപറഞ്ഞു പോയത് എന്ന് അഭിമാനത്തോടെ ആയിഷ റളിയല്ലാഹു അൻഹ പറയായിരുന്നു. ആ സംഭവം നമുക്കറിയാം, പ്രവാചകന് മിസ്വാക്ക് ചെയ്യണമെന്ന് തോന്നിയപ്പോ ആ നോട്ടത്തിലൂടെ പ്രവാചകന്റെ ഉദ്ദേശം മനസ്സിലാക്കി തന്റെ സഹോദരൻ നിന്ന് മിസ്വാക്ക് വാങ്ങിച്ച് തന്റെ സ്വന്തം പല്ലുകൾക്കിടയിലിട്ട് ചവച്ച് പദപ്പെടുത്തി പ്രവാചകന്റെ അവസാനത്തെ ദന്തശുദ്ധി വരുത്തി കൊടുത്തത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി അവർ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും റസൂലിന്റെ മരണശേഷം പറയുമായിരുന്നു, എന്റെയും എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെയും മുമനേര് അവസാനം ഒന്നായിട്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അഭിമാന പുരസ്സരം പറയുമായിരുന്നു. ഈ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് പറയുന്നത് ഇരയാക്കി എന്നുള്ളത്. അവർക്ക് അഭിമാനമായിരുന്നു, അന്തസ്സായിരുന്നു റസൂലിന്റെ ഭാര്യയായി നിലകൊള്ളുക എന്നത്. ഒന്നാമത്തെ വിഷയം അതാണ്, അവരുടെ തന്നെ പ്രഖ്യാപനമുണ്ട്. രണ്ടാമത്തെ വിഷയം എന്താണ്? അവരുടെ ജീവിതം ഒന്നെടുത്ത് പരിശോധിച്ച്, ജീവിതത്തിലെ സംഭവങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടൊരു സംഗതി ഉണ്ട്. എന്താണ്? റസൂലിന്റെ വീട്ടിലേക്ക് കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ആ പ്ലേറ്റ് തട്ടിയിട്ട് അത് തകർന്ന് പലഹാരങ്ങളൊക്കെ നാല് ഭാഗത്തും ചിതറിപ്പോയ ഒരു സംഭവം നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കാറുണ്ട്. ഇതൊരു മനഃശാസ്ത്രപരമായ അപഗ്രഥനത്തിന് നിങ്ങളൊന്ന് വിധേയാക്കി നോക്ക്. എന്തുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ആ പാത്രം തട്ടിയത്? ദേഷ്യം പിടിച്ചിട്ടാണോ? ധിക്കാരം കാണിച്ചത് കൊണ്ടാണോ? അഹങ്കാരം ഉള്ളത് കൊണ്ടാണോ? ഒന്നുമല്ല, റസൂലിനോടുള്ള പൊസസീവ്നെസ് കൊണ്ടാണ്. എന്റേത് മാത്രമാണ് എന്റെ നബി, എന്റേത് മാത്രമാവണം, എന്റെ സ്വന്തമാണ് എന്റെ പ്രവാചകൻ എന്ന ബോധത്തിന്റെ തീവ്രതയിൽ നിന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ അത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആ പ്രതികരണം വളരെ കൃത്യമായി റസൂലുള്ള മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിനേക്കാൾ വലിയ സ്നേഹസമ്പന്നമായ പ്രതികരണത്തിലൂടെ പ്രവാചകൻ പ്രതികരിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ ആ പ്രതികരണം കണ്ടപ്പോ എന്താ ചെയ്തത്? തന്റെ മുട്ടുകാലുകൾ പ്രവാചകന്റെ മുട്ടുകാലിനോട് ചേർത്തു വെച്ച് തല ഉയർത്തി പ്രവാചകനെ നോക്കിയിട്ട് കണ്ണുനീരൊലിപ്പിച്ച് ചോദിച്ചു, റസൂലേ, നിനക്ക് എനിക്ക് നിങ്ങൾ പുറത്തുവരൂലേ? റസൂലിന്റെ മറുപടി എന്താണ്? അവരുടെ മുടിനാരികൾക്കിടയിലൂടെ വിരലുകൾ പ്രവേശിപ്പിച്ചുകൊണ്ട് റസൂല് ചോദിക്കുകയാണ്, ആയിഷ, നിനക്ക് ഞാൻ പുറത്തു നിന്നിട്ടില്ലെങ്കിൽ വേറെ ആരാണ് നിനക്ക് മാപ്പ് തരാ? ആയിഷ, വേറെ ആരാണ് നിന്നെ ഇങ്ങനെ സ്വീകരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു. സുന്ദരമായ ദാമ്പത്യം, അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇരയാക്കി കളഞ്ഞു എന്നുള്ളത്. പറയുന്നവർക്ക് ഭ്രാന്ത് എന്നല്ലാതെ ഇനി അതും വേണ്ട. മൂന്നാമത്തെ വിഷയം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മരണശേഷം 40 വയസ്സ് വരെ ആയിഷ റളിയല്ലാഹു ജീവിച്ചു. 2000 ഹദീസുകൾ, ഒന്നും രണ്ടും അല്ല, ഒരു വലിയ ഗ്രന്ഥം തന്നെ എഴുതാൻ കഴിയുമാർ അത്രയും ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തു.
ചെയ്തിട്ടുണ്ട്. ഓരോ ഹദീസും എടുക്ക്, എന്നിട്ട് മനഃശാസ്ത്രപരമായി അതിനെ അപഗ്രഥിക്ക്. സകല സൈക്കോളജിസ്റ്റുകളെയും സകല സൈക്കോ അനലിസ്റ്റുകളെയും വിളിക്ക്, എന്നിട്ട് ആ ഓരോ ഹദീസുകളും പഠനത്തിന് വിധേയമാക്ക്. ഏതെങ്കിലും ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഏതെങ്കിലും ഒരു വാക്കിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള നീരസം പറ്റിപ്പോയല്ലോ എന്നൊരു ചിന്ത കണ്ടെത്താൻ ഇവർക്കെന്നല്ല ലോകത്തൊരാൾക്കും സാധ്യമല്ല. എന്നിട്ടാണ് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയെ ഇരയാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഏറ്റവും നല്ല ചുട്ട മറുപടി കൊടുക്കുക ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടുത്തെ മരണത്തിന് ശേഷം, തങ്ങളുടെ മരണത്തിന് ശേഷം പതിറ്റാണ്ടുകൾ ഈ ഉമ്മത്തിന് ദീന് പഠിപ്പിച്ചു കൊടുത്ത് പല സ്വഹാബികളും, തലനിറച്ച സ്വഹാബികൾ ആയിഷ റളിയല്ലാഹു അൻഹ വീടിന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ നിൽക്കും. എന്തിനാണ് എന്നറിയോ? സംശയ നിവാരണത്തിന് വേണ്ടി, കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്നതിന് വേണ്ടി വീടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു ജീവിച്ചത്. ആ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പ്രശ്നവുമില്ല, അവർക്ക് അഭിമാനമാണ്, അവർ ആ ജീവിതം ആസ്വദിച്ചിട്ടുണ്ട്, അവർക്ക് എല്ലാ തരത്തിലുള്ള പ്രേമബന്ധവും സ്നേഹബന്ധവും അവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നു. കിട്ടിയ പെണ്ണിന് കുഴപ്പമില്ല, നമ്മുടെ ഉമ്മാക്ക് ഒരു വിഷയമില്ല. ഇനി അടുത്ത വിഷയം ഉണ്ടാവുന്നത് ആർക്കാണ്? ആ വനിതയുടെ, ആ ഉമ്മയുടെ, ആയിഷ റളിയല്ലാഹുവിന്റെ ഉമ്മക്കും വാപ്പക്കുമാണ്. ആ ഉമ്മയും വാപ്പയുമാണ് അവരെ ചമയിച്ച് അവർക്ക് വേണ്ടി വിവാഹാലോചനകൾ നടത്തി എല്ലാ ഒത്താശകളും ചെയ്തിട്ട് ആയിഷ റളിയല്ലാഹുവിനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് ആരാണ്? ഈ ഉമ്മയും വാപ്പയാണ്. മാത്രമല്ല, ജീവിതത്തിന്റെ അവസാനം വരെ സ്നേഹസരളമായ ഇടപെടലുകൾ ആ ഉമ്മയുടെയും വാപ്പയുടെയും അടുത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ആ പറയപ്പെടുന്ന ആളുടെ ഉമ്മാക്കും ഉപ്പാക്കും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ പ്രശ്നം ഉണ്ടാവുന്നത് ആർക്കാണ്? ആ സമുദായത്തിനാണ്. സമുദായം എന്ന് പറയുമ്പോൾ ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ അനുജന്മാര് മാത്രമല്ല, ആ കൂട്ടത്തിൽ മുശ്രിക്കുകളുണ്ട്, മുനാഫിക്കുകളുണ്ട്, ജൂതന്മാരുണ്ട്, നസ്രാണികളുണ്ട്, മജൂസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഇവർക്കാണ് പ്രശ്നം ഉണ്ടാവേണ്ടത്. ഇവരൊക്കെ ഇങ്ങനെ വെറുതെ നോക്കിക്കാണോ? ഭൂതക്കണ്ണാടി ആയിട്ടാണ് നടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്കലിതം വന്നാൽ ആ പ്രവാചകനെ ഓട്ടയാടാനും മികഴ്ത്താനും തെറിവിളിക്കാനും പരിഹസിക്കാനും തക്കം പാർത്ത് കിടക്കുന്ന ക്രൂരന്മാരായ ശത്രുക്കൾക്കിടയിലാണ് പ്രിയപ്പെട്ടവരെ ഈ വിവാഹം നടക്കുന്നത്. ആരെങ്കിലും വിമർശനം ഉന്നയിച്ചോ? ആരെങ്കിലും അതിനെ പരിഹസിച്ചോ? ഇനി വേണ്ട, പിൽക്കാലത്ത് 19-ാം നൂറ്റാണ്ട് വരെ വെല്ലുവിളിക്കാം, നമുക്ക് വെല്ലുവിളിക്കാം. 19-ാം നൂറ്റാണ്ട് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ വിവാഹത്തെ കുറിച്ച് ആരെങ്കിലും വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ? ചില ആളുകൾ ഇങ്ങനെ വന്നിട്ട് പലതും പറയുമ്പോൾ അവര് വിചാരം തറയാ, അവരിത് റിസർച്ച് ചെയ്തിട്ട് ആദ്യം കണ്ടുപിടിച്ചാണെന്നാണ്. റസൂല് പ്രവാചകനെ വിമർശിക്കുന്നത് ഈ ലോകത്ത് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് അവരാണെന്നുള്ള ഭാവമാണ്. കൂട്ടരെ, നിങ്ങൾ നിഷ്കളങ്കരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദാവത്ത് തുടങ്ങിയ 1-ാം തീയതി തൊട്ട് പ്രവാചകനെതിരെയുള്ള കുത്തുവാക്കുകളുണ്ട്, പ്രവാചകനെതിരെയുള്ള ചീത്തപ്പേരുകളുണ്ട്, പ്രവാചകനെതിരെയുള്ള തെറുവിളികളുണ്ട്. ഇതിനെല്ലാം പ്രവാചകന്റെ പ്രബോധനത്തോളം തന്നെ പഴക്കുണ്ട്. ഇന്നലെയും തുടങ്ങിയതല്ല, 19-ാം നൂറ്റാണ്ട് വരെ ആരും ഈ വിഷയമെടുത്ത് ഉന്നയിച്ചിട്ടില്ല. എന്താ കാരണം? ആ വിഷയം സാർവത്രികമാണ്, സമൂഹത്തിൽ സാധാരണയായി നടക്കുന്നതാണ്, അതൊരു അബ്നോർമാലിറ്റിയായി ആരും കണ്ടിട്ടില്ല, ആരും അതിനെ ദർശിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവർ, ആ കാലഘട്ടത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ള എല്ലാ പരിമിതികളും പ്രവാചകന് ബാധകമായിരുന്നു. അറബികൾ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ, ഞാൻ പ്രവാചകനാണ്, എനിക്ക് ഫ്ലൈറ്റ് വേണമെന്നിട്ട് പ്രവാചകൻ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചിട്ടില്ലല്ലോ. അറബികൾ നീളക്കുപ്പായവും തലപ്പാവും ധരിക്കുമ്പോ ഞാൻ കോട്ടും സൂട്ടിട്ടാണ് നടക്കാന്ന് പറഞ്ഞിട്ട് റസൂൽ കോട്ടും സൂട്ടിട്ട് നടന്നോ? അറബികൾ ബാർലിയും റൊട്ടിയും കഴിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മന്തിയും ബിരിയാണിയാണോ കഴിച്ചത്? എന്താണ് നിങ്ങളുടെ ആ കാലഘട്ടത്തിലുള്ള പരിമിതികൾ റസൂലുള്ളാഹിക്ക് ബാധകമാണ്. അത് തന്നെയാണ് വിവാഹത്തിന്റെ വിഷയത്തിലും. ഇനി വേറൊന്നെന്താണ്? ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന ലോജിക്കാൻ, പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിൽ മാത്രം ഇത് മനസ്സിലാവില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ മാത്രം ഇത് മനസ്സിലാവില്ല, ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും വിഷയത്തിൽ ഇത് മനസ്സിലാവും. ഞാൻ കുറച്ച് ഒരു 6 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതും കുറേ കാലഘട്ടം മുന്നിലുള്ള ഒന്നല്ല, ഈ അടുത്ത കാലത്തായി നടന്ന വളരെ പ്രസിദ്ധരായ ചില ആളുകളുടെ ഉദാഹരണങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നിട്ട്. ഇവിടെ കാത്തലിക് എൻസൈക്ലോപ്പീഡിയയിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും, കന്യാമറിയത്തിനെ ജോസഫ് വിവാഹം ചെയ്യുമ്പോൾ കന്യാമറിയത്തിന്റെ വയസ്സ് 12 ജോസഫിന്റെ വയസ്സ് 90 ഇത് കാത്തലിക് എൻസൈക്ലോപ്പീഡിയയിൽ ഇന്നുള്ളതാണ്.
നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഇതിനെ, ഈ ജോസഫിനെയും കന്യാമറിയത്തെയും ഇങ്ങനെ ഇങ്ങനെ പരസ്യമായി പ്രദർശിപ്പിച്ചുകൊണ്ട് പരിഹസിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. പല ആളുകളും ഈ അടുത്ത ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വായിച്ചതല്ലാതെ ഒരറിവും ഇതിനെ കുറിച്ച് ഉണ്ടാവില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഇത് മുഹമ്മദ് നബി അല്ല എന്നുള്ളതാണ്. ഇനി അവിടുന്ന് പോട്ടെ. ഈ അടുത്ത കാലത്ത് മരണ 1886 മരണപ്പെട്ടുപോയ രാമകൃഷ്ണ പരമഹംസൻ, ആരാ രാമകൃഷ്ണ പരമഹംസൻ? സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ്. അദ്ദേഹം, അദ്ദേഹത്തിന്റെ ഭാര്യയായ ശാരദാബായി വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് എത്രയായിരുന്നു വയസ്സ്? ഇങ്ങനെയായിരിക്കും 12 അല്ലെങ്കിൽ 19, 5 വയസ്സ്. 5-ാമത്തെ വയസ്സിലാണ് ശാരദാബായിയെ രാമകൃഷ്ണ പരമഹംസ വിവാഹം കഴിക്കുന്നത്. നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ഈ പരമഹംസന്റെ പേര്? അയാള് ഭയങ്കര പ്രശ്നക്കാരനാണ്, കുഴപ്പക്കാരനാണ്, അയാൾ ചെറിയൊരു കുട്ടിയെ വിവാഹം കഴിച്ചു എന്നിട്ട് ആരെങ്കിലും വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താണ്? അത് മുഹമ്മദ് നബി അല്ല. മുഹമ്മദ് നബി ആണെങ്കിൽ വിമർശിക്കാൻ പറ്റുള്ളൂ, ഇത് മുഹമ്മദ് നബി അല്ലല്ലോ. അവിടെ നിന്നും കഴിഞ്ഞ് 3-ാമത്തെ ഉദാഹരണം, ശ്രീനിവാസ രാമാനുജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. 1920 അദ്ദേഹം മരിക്കുന്നത്. 100 മുമ്പ് അദ്ദേഹം 1920 ഗണിതശാസ്ത്ര പ്രതിഭയാണ്, മാത്തമാറ്റിക്കൽ ജീനിയസ് ആണ് അദ്ദേഹം. ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരമാണ് അദ്ദേഹം, അതിലൊരു സംശയമില്ല. പ്രതിഭയാണ്, പ്രഗത്ഭനാണ്. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയായ ജാനകി അമ്മാളെ വിവാഹം കഴിക്കുമ്പോൾ ജാനകി അമ്മാളുടെ വയസ്സ് 10. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇന്ന് വരെ? വലിയ ഗണിതശാസ്ത്രജ്ഞനാണ്, പക്ഷെ 10 വയസ്സുള്ള ചെറിയ കുട്ടിയാണ് വിവാഹം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് രാമാനുജനെ ആരെങ്കിലും വിമർശിക്കുന്നതും കളിയാക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണൂല, അത് മുഹമ്മദ് നബി അല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കാണാൻ പറ്റുക? 4-ാമത്തെ ഉദാഹരണം, സത്യേന്ദ്രനാഥ് ബോസാൻ. ബോസോൺ കണികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ അടുത്ത കാലത്ത് ഹിഗ്സ് ബോസോൺ, ദൈവഗണം എന്നൊക്കെ പറഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നിരുന്നു. ഈ ബോസോൺ കണികകൾക്ക് അതിന്റെ പേര് വരാൻ കാരണം സത്യേന്ദ്രനാഥ് ബോസാൻ. ഈ ഇന്ത്യയിലെ വലിയ ശാസ്ത്രജ്ഞൻ, ഭൗതിക ശാസ്ത്രജ്ഞൻ. ഈ ശാസ്ത്രജ്ഞൻ അവരുടെ ഭാര്യയായ ഉഷാപതിയെ വിവാഹം കഴിക്കുമ്പോൾ 11 വയസ്സായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടത് 1974. അടുത്ത കാലത്ത് അദ്ദേഹം വിവാഹം ചെയ്തത് 11 വയസ്സുള്ള കുട്ടിയാണ്. ഇനി മഹാകവി കുമാരനാശൻ ഒരുപാട് കവിതകളിലൂടെ മലയാളി മനസ്സുകളെ നുകർന്ന, മലയാളി മനസ്സുകളിൽ സ്ഥാനം പിടിച്ച കുമാരനാശൻ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയായ ഭാനുമതിയെ വിവാഹം കഴിക്കുമ്പോൾ ഭാനുമതിക്ക് വയസ്സ് 9 9-ാമത്തെ വയസ്സ്. ആയിഷ റളിയല്ലാഹു അത് തന്നെ വിവാഹം കഴിച്ചു എന്ന് ഇവർ ഭയങ്കര സംഭവമായിട്ട് കൊട്ടിപ്പാടി നടക്കുന്ന അതേ 9-ാമത്തെ വയസ്സിലാണ് മൂക്കിന്റെ തുമ്പത്തെ കാലഘട്ടത്തിൽ ജീവിച്ച കുമാരനാശാൻ ഭാനുമതി വിവാഹം കഴിച്ചത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ കുമാരനാശാനെ കുറിച്ച് ഇങ്ങനൊരു അപവാദം, ഇങ്ങനൊരു വിമർശനം? കേൾക്കൂലല്ലോ, മുഹമ്മദ് നബി അല്ലല്ലോ, അതുകൊണ്ട് കേൾക്കാൻ യാതൊരു സാധ്യവുമില്ല. അതുപോലെ തന്നെ ഗോവിന്ദറാണടെ, ആരാണ് അദ്ദേഹം? ബാലവിവാഹത്തിനെതിരെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെയും എല്ലാം ശക്തമായി പോരാടുകയും വിധവാ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ നവോത്ഥാന നായകനാണ് ഗോവിന്ദറാണടെ. അദ്ദേഹം, അദ്ദേഹത്തിന്റെ 1-ാമത്തെ ഭാര്യ മരിച്ച 1901 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 1-ാമത്തെ ഭാര്യ മരിച്ച പനിയായികളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും ഈ വിധവാ പ്രസ്ഥാനത്തിന്റെ ഒക്കെ സ്ഥാപകനല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യും, വിധവനെ തന്നെ വിവാഹം കഴിക്ക് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിധവന വേണ്ട, 8 വയസ്സുള്ള രമാഭായി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. നിങ്ങൾ കേട്ടിരുന്നു ഇന്ന് വരെ വിമർശനം? കേൾക്കൂല, അത് മുഹമ്മദ് നബി അല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് വ്യക്തമായ വർഗീയതയുടെയും വംശീയതയുടെയും മതവെറിയുടെയും ജാതിവെറിയുടെയും വ്യക്തമായ പൊയ്മുഖങ്ങൾ വ്യക്തമാകുന്നത് ഇവിടെയാണ്. നാലോ ചോക്ക്, എന്ത് ഇരട്ടത്താപ്പാണിത്, എന്തൊരു കാപട്യമാണിത്! ചരിത്രത്തിൽ 100-150 വർഷം മുമ്പ് പ്രവാചകൻ വിവാഹം കഴിച്ചതിനേക്കാൾ താഴെ പ്രായത്തിൽ വിവാഹം കഴിച്ച ആളുകൾ വളരെ വ്യക്തമായി നിലനിൽക്കെ തന്നെ അള്ളാന്റെ റസൂലിന് നേരെ കുത്താനും അദ്ദേഹത്തെ പരിഹസിക്കാനും ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത് എത്രമാത്രം വിഡ്ഢിത്തമാണ്! പക്ഷെ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞൊരു വാക്കുണ്ടെന്നറിയോ? അല്ലാഹു പറയാണ്, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയബല്ലാഹു ഇല്ലാ അയ്യതിമ്മ നൂറാ വലൗ കരിഹൽ കാഫിറൂൻ. അവരത് അവരുടെ വായകൾ കൊണ്ട് ഈമാനിന്റെ, ഇസ്ലാമിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുകയാണ്. അല്ലാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കാതെ അടങ്ങുന്നതല്ല.
പോവൻ. നിഷേധികൾ എത്ര വെറുത്താലും ശരി, പടച്ച റബ്ബ് ആ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ല പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് വേദനിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, അങ്ങക്ക് അങ്ങയെ പരിഹസിക്കുന്ന ആളുകൾക്ക് മറുപടി നൽകാൻ നാം മതിയായവനാണ്. നമുക്കറിയാം അതിനെ എങ്ങനെ നേരിടണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി ഖുർആനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഖുർആനിന്റെ പുലർച്ച, ഈ ഖുർആനിന്റെ വാഗ്ദത്തത്തിന്റെ വെല്ലുവിളിയുടെ പുലർച്ച കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി, പേഴ്സൺസ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരില്ലാത്ത ഒരൊറ്റ ലിസ്റ്റ് പോലും കാണാൻ കഴിയില്ല. ഒരു പട്ടിക പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദ വേൾഡ്സ് മോസ്റ്റ് ഗ്രോയിങ് ഫാസ്റ്റ് ഗ്രോയിങ് റിലീജൻ ഇൻ ദ വേൾഡ് എന്ന് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അവിടെയും ഇസ്ലാം എന്ന് വെണ്ടക്കാക്ഷരത്തിൽ കാണാൻ കഴിയും. ഇതൊക്കെ ഇവർ ചെയ്തിട്ടും, ഇതൊക്കെ ഇവർ പറഞ്ഞിട്ടും ഏറ്റവും ഇസ്ലാമിനെതിരെയുള്ള ആരോപണം എന്താണ്? ഇസ്ലാം സ്ത്രീകൾ അടിച്ചമർത്തുന്നു, സ്ത്രീകൾ അടിമകളാക്കുന്നു, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം വഞ്ചിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കര പ്രചാരണം. എന്നാൽ ഇസ്ലാമിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് സ്ത്രീകളാണ്. അല്ലാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെയുള്ള പരിഹാസങ്ങൾക്ക് മറുപടി നൽകാനും അതിനെ പ്രതിരോധിക്കാനും കെൽപ്പുള്ളവരായി നാം മാറുക. അതിനുള്ള വായന നമുക്കുണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലകും വഅൻ ജമീഇൽ മുസ്ലിമീൻ അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിമർശിക്കുമ്പോൾ, അവിടുത്തെ പരിഹസിക്കുകയും തെറിവിളിക്കുകയും ചെയ്യുമ്പോൾ, കണ്ടാലറക്കുന്ന കാർട്ടൂണുകളിലൂടെ അവിടുത്തെ അപമാനിക്കുകയും വികൃതപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, നിഷ്പക്ഷമായി ചരിത്രത്തെ വായിച്ച ആളുകളൊക്കെ ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് വളരെ വ്യക്തമായി അവരുടെ പുസ്തകത്താളുകളിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട നാല് ആളുകളുടെ സാക്ഷ്യമാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം ലോകത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 ആളുകളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊന്നാമതായി എഴുതിയത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അദ്ദേഹം പറയാണ്, ഹി വാസ് ദി ഓൺലി മാൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഇൻ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ ലെവൽ. എൻ്റെ മുഹമ്മദിനെ തിരഞ്ഞെടുത്ത എൻ്റെ ഈ സമീപനം പല ആളുകളെയും അത്ഭുതപ്പെടുത്തിയേക്കാം, പല ആളുകളും എന്നോട് കച്ചറവിടാനും വന്നേക്കാം, പക്ഷേ ഹി വാസ് ദി ഓൺലി മാൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യ ചരിത്രത്തിൽ അദ്ദേഹം മാത്രമാണ്, ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഇൻ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ ലെവൽ. മതപരവും മതേതരപരവുമായ മണ്ഡലങ്ങളിൽ ഏറ്റവും നല്ല വിജയം കൊയ്യാൻ സാധിച്ച ഒരേ ഒരു വ്യക്തി മുഹമ്മദ് മാത്രമാണ് എന്ന് പറയുന്നത് മൈക്കൽ എച്ച് ഹാർട്ടാണ്. അവിടെയും അവസാനിച്ചില്ല. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഐ വാണ്ടഡ് ടു നോ ദി ലൈഫ് ഓഫ് ദി വൺ ഹു ഹോൾസ് ടുഡേ എൻ അൺഡിസ്പ്യൂട്ടഡ് സ്വേ ഓവർ ദി മില്യൺസ് ഓഫ് ദി ഹേർട്സ് ഓഫ് മാൻകൈൻഡ്. ഐ ബിക്കേം മോർ ദാൻ എവർ കൺവിൻസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് സോ ദാറ്റ് വോൺ ദി പ്ലേസ് ഫോർ ഇസ്ലാം ബട്ട് റിഗിഡ് സിംപ്ലിസിറ്റി സെൽഫ് എഫേസ്മെന്റ് എക്സ്ട്രീം അറ്റൻഷൻ എക്സ്ട്രാ ഓർഡിനറി ബെനവലൻസ് അമേസിംഗ് ബ്രേവറി സ്ക്രിപുലസ് റിഗാർഡ് ഫോർ പ്ലഡ്ജസ് ഓൾ ദീസ് ക്വാളിറ്റീസ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ച്വലി പേവ്ഡ് ദി വേ ഫോർ ഇസ്ലാമിൻ അറേബ്യൻ പെനിൻസുല. ലക്ഷക്കണക്കിന് മനുഷ്യ ഹൃദയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയ മഹാനുഭവനായ മനുഷ്യനെ കുറിച്ച് ഞാൻ പഠിച്ചു, വായിച്ചു, അറിഞ്ഞു. എനിക്ക് മനസ്സിലായി, വാളുകൊണ്ടല്ല അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ പര്യടനം നടത്തിയത്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലുള്ള ഉന്നതമായ ഉദാത്തമായ മാനുഷികമായ ക്വാളിറ്റികൾ കൊണ്ടാണ് അദ്ദേഹം മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കിയത് എന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജിയാണ്. ആ ഗാന്ധിജി സ്വാതന്ത്ര്യം നേടിത്തന്ന ഇതേ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട്
തന്നെയാണ് ഓരോ വിഷവിത്തുകൾ ഇന്ന് പ്രവാചകന് നേരെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നത് കാലത്തിൻ്റെ വല്ലാത്തൊരു വൈപരീത്യമാണ്. മൂന്നാമത്തത്, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവാണ്. അവർ പറഞ്ഞത് എന്താണ്? ഇസ്ലാം ഈസ് ദി ഫസ്റ്റ് റിലീജൻ വിച്ച് പ്രീച്ച്ഡ് ആൻഡ് പ്രാക്ടീസ്ഡ് ഡെമോക്രസി. ആദ്യമായി ജനാധിപത്യം പറയുകയും പ്രവർത്തന മണ്ഡലത്തിൽ കൊണ്ടുവരികയും ചെയ്ത മതം ഇസ്ലാമാണ് എന്ന് പറഞ്ഞത് സരോജിനി നായിഡുവാണ്. എന്നിട്ട് അവർ പറയുകയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ, മുസ്ലിം പള്ളികളിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിമിഷനേരം കൊണ്ട് ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കാണ്, തോളോട് തോൾ ചേർത്ത്, പാദത്തോട് പാദം ചേർത്ത്, യാതൊരു വ്യത്യാസവും ഇല്ലാതെ. അവിടെ രാജാവുണ്ട്, അവിടെ പണിക്കാരനുണ്ട്, പണക്കാരനുണ്ട്, മുതലാളിയുണ്ട്, തൊഴിലാളിയുണ്ട്, ഒരു വ്യത്യാസവും ഇല്ലാതെ അവർ തിരിഞ്ഞു നിൽക്കുന്നത് ഒരേ ദിശയിലാണ്, പറയുന്നത് ഒരേ വാക്കുകളാണ്, ഹൃദയത്തിലുള്ളത് ഒരേ വികാരമാണ്. ഇത്തരത്തിലുള്ള ജനാധിപത്യത്തെ, സമത്വത്തെ ലോകത്ത് മറ്റേത് മതമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, മറ്റേത് നേതാവാണ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുന്നത് സരോജിനി നായിഡുവാണ്. റഷ്യൻ എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പറഞ്ഞതായി നമുക്ക് കാണാം. മുസ്ലിംസ് എക്സെൽഡ് ഓവർ അദർ അറബ്സ് ബൈ ദർ മോഡസ്റ്റി, ദർ അസെറ്റിസം, ദർ ലവ് ഓഫ് വേൾഡ് ആൻഡ് ദർ കണ്ടെന്റ്മെന്റ്. മുസ്ലിങ്ങൾ മറ്റുള്ള അറബികളിൽ സ്വാധീനം ചെലുത്തിയത് അവരുടെ മര്യാദ കൊണ്ടാണ്, അവരുടെ ക്ഷമ കൊണ്ടാണ്, അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ്, അവരുടെ നല്ല പെരുമാറ്റങ്ങൾ കൊണ്ടാണ് എന്ന് പറയുന്നത് ലിയോ ടോൾസ്റ്റോയിയാണ്. ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് നമ്മുടെ മിമ്പറിലെ സ്ഥലം സമയം ചെലവഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയും ഒരു വശം ചരിത്രത്തിലുണ്ട്, അത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നിഷ്പക്ഷമായി വായിച്ച ആരും തന്നെ അവിടുത്തെ തെറിവിളിക്കാൻ മുതിർന്നിട്ടില്ല, അവിടുത്തെ പരിഹസിക്കാൻ മുതിർന്നിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കൂ പ്രിയപ്പെട്ടവരെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേണ്ടിയാണ് ജീവിച്ചത്, ഈ ഉമ്മത്തിനെ കുറിച്ചാണ് മരണത്തിന്റെ സമയത്ത് പോലും ആലോചിച്ചത്. അതുകൊണ്ടാണ് പ്രവാചകനെ തെറി പറയുമ്പോ നമ്മുടെ ഉമ്മയെ തെറി പറയുന്നതിനേക്കാൾ, നമ്മുടെ ഉപ്പയെ തെറി പറയുന്നതിനേക്കാൾ, നമ്മുടെ കുടുംബത്തെ തെറിപറയുന്നതിനേക്കാൾ മുസ്ലിം ഉമ്മത്തിന് പ്രവാചകനെ തെറി പറയുമ്പോ വേദനിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക വിമർശനങ്ങൾ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ വിമർശിക്കാം, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തലനാരി പരിശോധിക്കാം, വിമർശനങ്ങൾക്കെല്ലാം ഇസ്ലാമിൽ കൃത്യമായ മറുപടിയുണ്ട്. പക്ഷെ കൊഞ്ഞനം കുത്തരുത്, ചീത്ത വിളിക്കരുത്, പരിഹസിക്കരുത്, അത് ഞങ്ങളുടെ ഹൃദയത്തെ കുത്തിക്കീറുന്നതിനേക്കാൾ വലുതാണ് എന്നാണ് മുസ്ലിം ഉമ്മത്തിന് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരായത്തും കൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് അല്ലാഹു പറയാൻ? ലതുബ്ലവുന്ന ഫീ അംവാലികും വ അൻഫുസികും ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. നിങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തിലും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ولتسمعن നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതാണ്, من الذين أشركوا ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട നസ്രാണികളിൽ നിന്ന്, ജൂതന്മാരിൽ നിന്ന് നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യുന്നതാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് കുത്തുവാക്കുകളും പ്രയാസങ്ങളും ഇവിടെ എടുക്കേണ്ട നിലപാടെന്താണ്? നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ അതാണ് ശക്തമായ കാര്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സംയമനത്തോടെ, സമചിത്തതയോടെ, വിവേകത്തോടെ, പക്വതയോടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. വൈകാരികമായ പ്രതികരണങ്ങൾ ഒരിക്കലും നമുക്ക് ഉണ്ടാവേണ്ടതില്ല. ഇനി ആരെങ്കിലും, ഏതെങ്കിലും ഒരാണോ പെണ്ണോ വന്നിട്ട് ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, മുഹമ്മദ് നബിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ, റസൂലിന്റെ രോമത്തിന് പോലും ഒന്നും സംഭവിക്കാൻ പോണില്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. വല തഹിനു വല തഹസനു വ അൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ വേദനിക്കും വേണ്ട, നിങ്ങൾ ദുഃഖിക്കും വേണ്ട, ആരെന്തും പറയട്ടെ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ എന്ന് പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളെ വാക്ക് കേട്ടിട്ട് അയ്യോ നമ്മളാകെ തകർന്നുപോയല്ലോ, റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ആളുകളൊക്കെ എന്ത് ധരിക്കും, ഒന്നും ധരിക്കാൻ പോകുന്നില്ല, ഒന്നുകൂടെ സംഭവിക്കാനും പോകുന്നില്ല, സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നില്ല, സംഭവിക്കാനും പോകുന്നില്ല.
ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ വരുമ്പോൾ യുക്തിബദ്ധമായ വിവേകപൂർണമായ മറുപടികളാണ് നാം നൽകേണ്ടത്. അതിനുവേണ്ടിയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വലിയൊരു ദുഃഖവാർത്ത നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ MSM-ന്റെ ഒരു സജീവ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ സംസാരിച്ചതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരുപാട് മനസ്സ് വേദനിച്ച, തകരുന്ന ധാർമ്മികതയെക്കുറിച്ച് എപ്പോഴും സങ്കടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ യുവത്വങ്ങൾ നശിച്ചു പോവാണല്ലോ എന്ന വേദനയാണ്. അങ്ങനെയുള്ള ആളുകളെ വളരെ ചുരുക്കം മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമുദായത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് വേദനിക്കുന്ന ഒരു മനസ്സ് അങ്ങനെ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അഫ്ലഹ് എന്നാണ് ആ കുട്ടിയുടെ പേര്. അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി ഇന്നലെ മരണപ്പെട്ടു. ഇന്നലെ ഖബറടക്കം കഴിഞ്ഞു. വലിയ വേദനയാണ്, വലിയ പ്രയാസം തന്നെയാണ് ഇസ്ലാഹി കേരളത്തിന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയാത്ത, അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കേൾക്കാത്ത എല്ലാവരോടും അദ്ദേഹത്തിന് വേണ്ടി, അവന് വേണ്ടി, അദ്ദേഹം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറേ വയസ്സുണ്ടെന്ന് വിചാരിക്കും, 10-22 വയസ്സ് മാത്രമേ ഉള്ളൂ, അവന് വേണ്ടി നിങ്ങളെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോടെല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അദ്ദേഹത്തെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ ദുആകളും കർമ്മങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. അവനെയും നമ്മയും അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ടും റഹമത്ത് കൊണ്ടും നാളെ റബ്ബ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാഥ, ഞങ്ങളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരണേ അല്ലാ. ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ സംശുദ്ധമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിൻ്റെ കലിമത്തിൻ്റെ വക്താക്കളാവാൻ മരണം വരെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ആ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത് ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين